ഹലോ, വെൽക്കം ടു ബയോട്രാൻസ് അക്കാദമി. നമ്മൾ കുറച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പം സെയിം ചാപ്റ്റർ തന്നെയാണ്, ഇലവൻത്തിലെ 21-ാമത്തെ ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് 1-ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 1-ാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ പ്രസ്താവന, മെനിഞ്ചസിന്റെ പാളികൾ യഥാക്രമം ഡ്യൂറാമാറ്റർ, അരക്കിനോയിഡ് മാറ്റർ, പയാമാറ്റർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. 2-ാമത്തെ പ്രസ്താവനയാണ്, ബാഹ്യപാളിയാണ് പയാമേറ്റർ. 3-ാമത്തത്, ബാഹ്യപാളി ഡ്യൂറാമേറ്റർ എന്നും ആന്തരപാളി പയാമേറ്റർ എന്നും പറയുന്നു. 4-ാമത്തെ പ്രസ്താവനയാണ്, മസ്തിഷ്ക കലകളോട് ചേർന്ന് നിൽക്കുന്ന പാളിയാണ് ഡ്യൂറാമേറ്റർ. ഇ എന്ന ഓപ്ഷനാണ്. മസ്തിഷ്ക കലകളോട് ചേർന്ന് നിൽക്കുന്ന മെനിഞ്ചസിന്റെ പാളിയാണ് പയാമേറ്റർ. അപ്പൊ ഈ തന്നിരിക്കുന്നത് 3 മെനിഞ്ചസിന്റെ പാളികളെ പറ്റി ബേസ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പ്രസ്താവന നമുക്ക് അറിഞ്ഞിരിക്കണം, ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്. അപ്പം ഇത് വായിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിക്കാണും, ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണോ എല്ലാം തെറ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. 1-ാമത്തെ പ്രസ്താവന, മെനിഞ്ചസിന്റെ പാളികൾ യഥാക്രമം ഡ്യൂറാമാറ്റർ, അരാക്കിനോയിഡ് മാറ്റർ, പയാമാറ്റർ എന്ന് തരംതിരിച്ചിരിക്കുന്നു. അതൊരു ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഈ എന്ന ഓപ്ഷൻ ശരിയാണ്. 2-ാമത്തെ പ്രസ്താവന എന്താണ്? ബാഹ്യപാളിയാണ് പയാമാറ്റർ. ബാഹ്യപാളി പയാമാറ്റർ എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ബാഹ്യപാളി എന്താണ് വരിക? ഡ്യൂറാമാറ്റർ ആണ് വരിക. പിന്നെ ബാഹ്യപാളി ഡ്യൂറാമേറ്റർ എന്നും ആന്തരപാളി പയാമേറ്റർ എന്നും പറയുന്നു. ശരിയായ ഓപ്ഷൻ ആണത്. അടുത്തത്, മസ്തിഷ്ക കലകളോട് ചേർന്ന് നിൽക്കുന്ന പാളിയാണ് ഡ്യൂറാമേറ്റർ. മസ്തിഷ്ക കലകളോട് അടുത്ത ഓപ്ഷൻ എന്താണ്? മസ്തിഷ്ക കലകളോട് ചേർന്ന് നിൽക്കുന്ന മെനിഞ്ചസിന്റെ പാളിയാണ് പയാമേറ്റർ. അപ്പം എപ്പോഴും അകത്തുള്ള ലെയർ എന്ന് പറയുന്നതായിരിക്കും മസ്തിഷ്ക കലകളോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ശരിയാണ്, ഡി തെറ്റാണ്. അപ്പൊ നമുക്കിത് നോക്കിയാൽ മതി, ഇതിൽ ഏതൊക്കെയാണ് ശരി? എ ശരിയാണ്, സി ശരിയാണ്, ഇ ശരിയാണ്. അപ്പം എ സി ഇ ശരിയാണ്. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4-ാമത്തതാണ്. പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം എന്താണ്? തെറ്റായ ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വിട്ടേക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക, മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പാർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ പ്രസ്താവന, കോൺ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. കോൺ കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. 2-ാമത്തെ പ്രസ്താവന, റോഡ് കോശങ്ങൾ തീവ്ര പ്രകാശത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. 3-ാമത്തെ പ്രസ്താവന, കോൺ കോശങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കറുത്ത അതുപോലെ വെളുത്ത നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വിറ്റാമിൻ അടുത്തതെന്ന് പറയുന്നത്, വൈറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റോഡോപ്സിൻ അല്ലെങ്കിൽ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം കോൺ കോശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇത് മൊത്തം നമ്മൾ എന്താണ്, കണ്ണ് ജനനേന്ദ്രിയം എന്ന് പറയുന്ന ആ ഭാഗത്തെ എന്താണ് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, കണ്ണുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന കോൺ കോശങ്ങൾ, റോഡ് കോശങ്ങൾ എന്നിവയൊക്കെ പറയുന്നത്. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ആദ്യം നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നുകൂടെ തിരിച്ചു പോകാം. കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. കോൺ കോശങ്ങൾ എന്താണ്? മങ്ങിയ വെളിച്ചത്തിലല്ല, ശരിക്കും തീവ്ര പ്രകാശത്തിൽ കാഴ്ചയെ സഹായിക്കുന്നതാണ് കോൺ കോശങ്ങൾ. അപ്പൊ ഇതിന്റെ ആൻസർ ഇതെവിടെ വരുന്നത്? റോഡ് കോശങ്ങളായിരുന്നു ഇത് ശരിയായനെ. റോഡ് കോശങ്ങൾ എപ്പോഴും മങ്ങിയ വെളിച്ചത്തിലാണ് കാണാൻ സഹായിക്കുന്നത്. 2-ാമത്തത്, റോഡ് കോശങ്ങൾ തീവ്ര പ്രകാശത്തിൽ കാഴ്ചയെ സഹായിക്കുന്നു. ഇവിടെ എന്താണ് വരിക? ശരിക്കും റോഡ് കോശങ്ങളായിരുന്നെങ്കിൽ ഇത് ശരിയായനെ. അപ്പൊ അതും തെറ്റാണ്. കോൺ കോശങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവിടെ ആരാണ് വരിക? റോഡ് കോശങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. പൊതുവെ കളറുകൾ അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയുന്ന സഹായിക്കുന്നവരാണ് കോൺ കോശങ്ങൾ. അടുത്തതെന്ന് പറയുന്നത്, വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റോഡോപ്സിൻ അഥവാ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം കോൺ കോശങ്ങളിൽ കാണപ്പെടുന്നു. വൈറ്റമിൻ എ എന്ന് രൂപപ്പെടുന്ന റോഡോപ്സിൻ എന്ന് പറയുന്നത് എവിടെയാ കാണപ്പെടുന്നത്? റോഡ് കോശങ്ങളിലാണ് കാണപ്പെടുക, കോൺ കോശങ്ങളിലല്ല. അപ്പൊ ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം തെറ്റാണ്. ഇതാണ് ഇതിന്റെ ഓപ്ഷൻ വരിക. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അപ്പൊ അതിൽ ഓർത്തിരിക്കുക, റോഡ് കോശങ്ങൾ എന്ന് കോൺ കോശങ്ങൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ റോഡ് കോശങ്ങൾ വെച്ചതിൽ ചില പ്രസ്താവനകൾ ശരിയാകും. അതൊന്ന് ആലോചിക്കുക. അടുത്ത ചോദ്യം 3-ാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, വൈദ്യുത സിനാപ്സുകളിൽ, ഇപ്പൊ അതില് ലാസ്റ്റ് ഏരിയയിലെ സിനാപ്സുകളെ പറ്റി പറഞ്ഞത്, നാഡീകോശങ്ങൾ അതുപോലെ ന്യൂറോണിനെ പറ്റി പറയുന്ന ഭാഗത്ത് സിനാപ്സുകളെ പറ്റി പറയുന്നുണ്ട്. രണ്ടു തരത്തിലുള്ള സിനാപ്സ് ഉണ്ട്. ആ ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ് ഇത്. വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ്വ സിനാപ്റ്റിക ആന്തര നാഡീകോശങ്ങളുടെ സ്ഥലങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. അതാണ് 1-ാമത്തെ പ്രസ്താവന.
രണ്ടാമത്തേത് രാസീയ സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ്വ അതുപോലെ ആന്തര നാഡീയകോശങ്ങളുടെ സ്ഥലങ്ങൾ, അതായത് സിനാപ്റ്റിക് പൂർവ്വ അതുപോലെ ആന്തര നാഡീയകോശങ്ങളുടെ സ്ഥലങ്ങൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന വിടവിനാൽ വേർപെട്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, വൈദ്യുത സിനാപ്സുകളിൽ നാഡീയ പ്രേഷകങ്ങൾ എന്ന രാസവസ്തുക്കളുടെ സഹായത്തോടെയാണ് ആവേഗങ്ങൾ കടന്നു പോകുന്നത്. നാലാമത്തത്, രാസീയ സിനാപ്സിലൂടെയുള്ള ആവേഗ പ്രസരണം വളരെ വേഗത്തിൽ നടക്കുന്നു. അപ്പൊ ഇതില് ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ സിനാപ്റ്റിക ആന്തര നാഡീകോശങ്ങളുടെ സ്ഥലങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ സിനാപ്റ്റിക ആന്തര നാഡീകോശങ്ങളുടെ സ്ഥലങ്ങൾ എപ്പോഴും ചേർന്നാണ് കാണപ്പെടുക. രാസീയ സിനാപ്സുകളിലോ രാസീയ സിനാപ്സുകളിലെ സ്ഥലങ്ങൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന ഒരു വിടവ്, അതായത് രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള കോൺടാക്ട് ഇടയ്ക്ക് സിനാപ്റ്റിക പൂർവ്വ അതുപോലെ ആന്തര നാഡീകോശങ്ങൾക്കിടയിൽ ഒരു ക്ലെഫ്റ്റ് എന്ന വിടവ് കാണപ്പെടുന്നതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? വൈദ്യുത സിനാപ്സുകളിൽ നാഡീയ പ്രേഷകങ്ങൾ എന്ന രാസവസ്തുക്കളുടെ സഹായത്തോടുകൂടിയാണ് ആവേഗങ്ങൾ കടന്നു പോകുന്നത്. വൈദ്യുത സിനാപ്സുകളിൽ എന്താണ് അവിടെ എന്ന് പറയുന്നത്? രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഒറ്റ ഒരു ആക്സോൺ ആയിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പൊ ഒറ്റ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന രീതി ആവേഗങ്ങൾ കടന്നു പോകുന്ന രീതിയിലാണ് അവിടെയുള്ള അറേഞ്ച്മെന്റ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു സ്ഥലമോ ഗ്യാപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നാഡീയ പ്രേഷകങ്ങളുടെ സാന്നിധ്യം ഇല്ല. അതെപ്പോഴും എന്താണ് വരിക? രാസീയ സിനാപ്സുകളിലാണ് ഇത്തരം നാഡീയ പ്രേഷകങ്ങൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? രാസീയ സിനാപ്സിലൂടെയുള്ള ആവേഗ പ്രസരണം വളരെ വേഗത്തിൽ നടക്കുന്നു. കാരണം രാസീയ സിനാപ്സ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് എന്താണ്, ഒരു വിടവുണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാഡീയ പ്രേഷകങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലോട്ട് ശ്രവിച്ച് ക്ലെഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് ആവേഗങ്ങൾ അടുത്ത ന്യൂറോണിലോട്ട് പോകുന്നത്. അപ്പൊ അതിനൊരു ചെറിയൊരു പെർട്ടിക്കുലർ ടൈം ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സമയമെടുക്കും. അതേസമയം വൈദ്യുത സിനാപ്സിൽ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ പെട്ടെന്നാണ് ആവേഗങ്ങളുടെ സഞ്ചാരം നടക്കുന്നത്. സിനാപ്സ് രാസീയ സിനാപ്സിൽ എപ്പോഴും വളരെ വേഗത്തിൽ നടക്കാറില്ല. അപ്പം ആ ഓപ്ഷനും തെറ്റാണ്. ഇത് വെച്ച് നോക്കുമ്പം രണ്ട് പ്രസ്താവനയെ ശരിയുള്ളൂ, എ ആൻഡ് ബി. ഇതിൽ തന്നിരിക്കുന്നത് എ ആൻഡ് ബി, ഇതാണ് ഇതിന്റെ ഓപ്ഷൻ വരിക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? അതായത് ചെവിയുടെ ഘടന, ആ ഒരു ചെവിയുടെ പാട്ടിനെ പറ്റി വരുന്നതിലത്തെ ആന്തര കർണം അതിലെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത്തെ പ്രസ്താവന, ലാബ്രിന്തിലെ തലയറയ്ക്കുള്ളിൽ പെരി ലിംഫ് നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇതിൽ ഈ എന്താണ് ചെവിയുടെ ആന്തരകർണത്തിന്റെ സ്ട്രക്ചർ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ദ്രവം നിറഞ്ഞിരിക്കുന്ന ആന്തരകർണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാബ്രിന്ത് എന്ന് പറയുന്നത്. ഈ ലാബ്രിന്തിൽ എന്തുണ്ട്? അസ്ഥിയറയും ഉണ്ട്, അതുപോലെ സ്തരയറയും കാണപ്പെടുന്നു. അതേസമയം ലാബ്രിന്തിലെ അസ്ഥിയറയ്ക്കുള്ളിൽ അതുപോലെ സ്തരയറയ്ക്കുള്ളിൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്തരയറയ്ക്കുള്ളിൽ പെരി ലിംഫ് നിറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലാബ്രിന്തിലെ തലയറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. അതായത് രണ്ടും സെയിം സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്ന പെരിലിംഫ് എൻഡോലിംഫ് ഇത് എന്താണെന്ന് നോക്കണം. പിന്നെ മൂന്നാമത്തത്, കോക്ലിയയിലെ സ്ഥലങ്ങളാണ് റീസ്നർ സ്ഥലം, ബേസിലാർ സ്ഥലം. കോക്ലിയയുടെ അടിഭാഗത്ത് സ്കേല വെസ്റ്റിബ്യൂളെ റൗണ്ട് വിൻഡോയിൽ അവസാനിക്കുന്നു. കോക്ലിയയുടെ അടിഭാഗത്ത് സ്കേല വെസ്റ്റിബ്യൂളെ ഓവൽ വിൻഡോയിൽ അവസാനിക്കുന്നു. എഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്കേല ടിംപാനി റൗണ്ട് വിൻഡോയിലൂടെ മധ്യകർണത്തിലേക്ക് തുറക്കുന്നു. അപ്പം അതിന്റെ സ്ട്രക്ചറുകൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ തരത്തിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ട്, എവിടെയൊക്കെ എന്തുമായി കണക്ട് ചെയ്യുന്നു അറിഞ്ഞാൽ മാത്രമേ പ്രസ്താവന ഉത്തരം നമുക്ക് എഴുതാൻ പറ്റൂ. നമുക്ക് നോക്കാം, ലാബ്രിന്തിലെ സ്തരയറയ്ക്കുള്ളിൽ പെരിലിംഫ് നിറഞ്ഞിരിക്കുന്നു. ലാബ്രിന്തിലെ സ്തരയറയ്ക്കുള്ളിൽ എന്ത് ദ്രാവകമാണ് നിറഞ്ഞിരിക്കുക? സാധാരണ എൻഡോലിംഫ് ആണ് നിറഞ്ഞിരിക്കുന്നത്. അസ്ഥിയറയ്ക്കുള്ളിലാണ് പെരിലിംഫ് കാണപ്പെടുക. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇത് ശരിയാണ്. ലാബ്രിന്തിലെ സ്തര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രാവകമാണ് നിറഞ്ഞിരിക്കുന്നത്. അടുത്തത്, കോക്ലിയയിലെ സ്തരങ്ങളാണ് റീസ്നർ സ്തരവും ബേസിലാർ സ്തരവും. കോക്ലിയയിലെ സ്തരങ്ങളാണ് റീസ്നർ സ്തരവും ബേസിലാർ സ്തരവും. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ഡി എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയയുടെ അടിഭാഗത്ത് സ്കേല വെസ്റ്റിബ്യൂളെ റൗണ്ട് വിൻഡോയിൽ അവസാനിക്കുന്നു. അടിഭാഗത്ത് സ്കേല വെസ്റ്റിബ്യൂളെ എന്താണ്, റൗണ്ട് വിൻഡോയിലല്ല അവസാനിക്കുക, ഇവിടെയാണ് ഓവൽ വിൻഡോയിലാണ് അവസാനിക്കുക. അപ്പം ഇതാണ് അതിന്റെ ശരിയായ ഓപ്ഷൻ. അടുത്തത് എഫ് എന്ന് പറയുന്നത് എന്താണ്? സ്കേല ടിംബാനി റൗണ്ട് വിൻഡോയിലൂടെ മധ്യകർണത്തിലേക്ക് തുറക്കുന്നു. സ്കേല ടിംബാനി റൗണ്ട് വിൻഡോയിലൂടെ മധ്യകർണത്തിലേക്ക് തുറക്കുന്നു. ഈ ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് നോക്കേണ്ടത്. അപ്പം പൊതുവെ ഈ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് അതിന്റെ കോക്ലിയയുടെ സ്ട്രക്ചർ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി എഴുതാൻ പറ്റില്ല. കാരണം
എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് നോക്കാം ഉത്തരം ഏതാണ് വരികയാണ്. എന്താണ് ഏ തെറ്റാണ്, ഏ തെറ്റാണ്, അതുപോലെ ഡിയും തെറ്റാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എന്താണ് ബി സി തെറ്റാണ്, ബി അതുപോലെ സി തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എന്തായാലും വരില്ല. പിന്നെ എല്ലാ പ്രസ്താവനയും ശരിയാണ്, അതല്ല, എല്ലാ പ്രസ്താവനയും തെറ്റാണ്, അപ്പൊ അതല്ല വരിക. പിന്നെ ആൻസർ എന്ന് പറയുന്നത് എ തെറ്റാണ്, അതുപോലെ ഡിയും തെറ്റാണ്, ബാക്കിയൊക്കെ ശരിയാണ്. സ്കേല ടിംപാനി ഇതും എഫ് എന്ന് പറയുന്നത് അതായത് എ തെറ്റാണ്, ബി ശരിയാണ്, സി ശരിയാണ്, അതുപോലെ എഫ് ഇ അതുപോലെ എഫും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ബേസിലാർ സ്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന രോമകോശങ്ങളുള്ള കോർട്ടിയുടെ അവയവം ശബ്ദ സ്വീകാരികളായി വർത്തിക്കുന്നു. രണ്ടാമത്തത്, കോർട്ടി അവയവത്തിന്റെ ഉൾവശത്ത് രോമകോശങ്ങൾ നിരനിരയായി കാണപ്പെടുന്നു. ഓരോ രോമകോശത്തിന്റെയും അഗ്രഭാഗത്തു നിന്നും സ്റ്റീരിയോ സീലിയ എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നു. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ മൂന്ന് അർദ്ധവൃത്താകാര കുഴലുകളും ഓട്ടോലിത്തും കാണപ്പെടുന്നു. ഇതില് കൊടുത്തിരിക്കുന്നത് ബേസിലാർ സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന രോമകോശങ്ങളുള്ള കോർട്ടിയുടെ അവയവം ശബ്ദ സ്വീകാരികളായി വർത്തിക്കുന്നു. എപ്പോഴും എന്തുതന്നെയായിരിക്കും, ബേസിലാർ സ്ഥലത്തിലെ രോമകോശങ്ങളാണ് എന്ത് കോർട്ടിയുടെ അവയവം എന്ന് പറഞ്ഞ ആ രോമകോശങ്ങളുള്ള കോർട്ടിയുടെ അവയവത്തിലാണ് ശബ്ദ സ്വീകാരികളായിട്ട് വർത്തിക്കുന്നത്. ഇപ്പൊ ഈ കോർട്ടിയുടെ അവയവം കണ്ടെത്തിയത് ആരാണ്, ഇത് ബന്ധപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. കോർട്ടിയുടെ അവയവം കണ്ടെത്തിയത് ആരാണ്? അൽഫോൻസോ കോർട്ടി. ഓർത്തിരിക്കുക, അൽഫോൻസോ കോർട്ടി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു അവയവം കണ്ടെത്തിയത്, അല്ലെങ്കിൽ രോമകോശങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ പാർട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനെ കോർട്ടിയുടെ അവയവം എന്ന് പേര് കൊടുത്തത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കോർട്ടി അവയവത്തിന്റെ ഉൾവശത്ത് രോമകോശങ്ങൾ നിരനിരയായി കാണപ്പെടുന്നു, അതും ശരിയായ പ്രസ്താവനയാണ്. ഓരോ രോമകോശത്തിന്റെയും അഗ്രഭാഗത്തു നിന്നും സ്റ്റീരിയോ സീലിയ എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നു, അതും ശരിയാണ്. വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസിൽ മൂന്ന് അർദ്ധവൃത്താകാര കുഴലുകളും ഓട്ടോലിത്തും കാണപ്പെടുന്നു, ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ആണ് ഈ ഒരു ചോദ്യത്തിന് വരിക. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എക്സാമിന് നമുക്ക് എളുപ്പത്തിൽ അപ്പം കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.